കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണം എന്തൊക്കെയെന്ന് ഇന്നറിയാം. വൈകിട്ട് ചേരുന്ന കോവിഡ് അവലോകന യോഗം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കും. സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ലെങ്കിലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. കോളേജുകൾ അടയ്ക്കുന്ന കാര്യവും പരിഗണിക്കും. സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗം ആഞ്ഞടിക്കുകയാണ്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ അതിരൂക്ഷമാണ് സാഹചര്യം. ഈ ജില്ലകളിൽ 40% മുകളിലാണ് TPR. എസ് എസ് ശരൺ തിരുവനന്തപുരത്ത് നിന്ന്, ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ശരണിലേക്ക്. ശരൺ, നിയന്ത്രണങ്ങൾ അത് ഏത് തരത്തിലാകും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകില്ല എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കുന്നത്. എങ്കിലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള പരമാവധി നടപടികൾ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും. അതായത് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുന്നത്. വൈകിട്ട് 5 അമേരിക്കയിൽ നിന്ന് ഓൺലൈനായാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുക. ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനമായും വിലയിരുത്തിയത് സംസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, കൂടുതൽ നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് ഇന്ന് വൈകിട്ട് യോഗം ചേരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സർക്കാർ ഉള്ളത്. അതായത് അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും, സാമ്പത്തിക പ്രശ്നം രൂക്ഷമാക്കും. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകേണ്ടതില്ല. എന്നാൽ മേഖലകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും നിയന്ത്രണങ്ങൾ എന്നാണ് ഇന്ന് വൈകിട്ട് അറിയുക. പ്രധാനമായും ഈ നൈറ്റ് കർഫ്യൂവും വാരാന്ത്യ ലോക്ഡൌണും ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് സർക്കാർ തന്നെ അവകാശപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അതായത് ഇത്തരത്തിൽ വാരാന്ത്യ ലോക്ഡൌണും നൈറ്റ് കർഫ്യൂവും ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനം പിടിച്ചു കെട്ടാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് സർക്കാർ നേരത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വിവിധ ഇടങ്ങളിൽ, അതായത് ഷോപ്പിംഗ് മാളുകളിലടക്കം, ഇപ്പോഴും ആൾക്കൂട്ടം തുടരുന്ന സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലടക്കം ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും, അതായത് ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ഷോപ്പിംഗ് മാൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വലിയ തോതിൽ ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനുള്ള കടുത്ത നടപടികളായിരിക്കും ഇന്ന് അവലോകന യോഗത്തിൽ ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഈ കോളേജുകൾ അടച്ചിടുന്ന കാര്യത്തിലും തീരുമാനം ഇന്ന് ഉണ്ടാകാനാണ് സാധ്യത. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ശുപാർശ സമർപ്പിച്ചതാണ്. അതായത് സംസ്ഥാനത്തെ കോളേജുകൾ പലതും ക്ലസ്റ്ററുകളായി മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കോളേജുകൾ അടച്ചിടണമെന്നുള്ള ശുപാർശയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 10 കോളേജുകളിൽ ക്ലസ്റ്റർ രൂപപ്പെട്ട സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോളേജുകൾ അടച്ചിടുന്ന കാര്യത്തിലും ഇന്ന് അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. TPR തന്നെ 35% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ 37.1 രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കടുത്ത നടപടികൾക്ക് തന്നെയാണ് ഇന്ന് അവലോകന യോഗത്തിൽ സാധ്യതയുണ്ടാവുക. എസ് ശരൺ വിവരങ്ങൾ പങ്കുവച്ചു. ഒപ്പം ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ചേരും. ഡാനി, കൊച്ചിയിലും സമാനമായ സാഹചര്യമാണ്. കാരണം നിയന്ത്രണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത്തരത്തിൽ ജനങ്ങളെ അത് ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ബീച്ചുകളിലായാലും പാർക്കുകളിലായാലും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളായാലും പൂന്തുരത്തിലായാലും ഒക്കെ സ്വാഭാവികമായും പോലീസിന്റെ അടക്കം നടപടികൾ കടുപ്പിക്കേണ്ടി വരും. അത്തരം ആലോചനയുണ്ടോ? നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പുതുതായി ലഭ്യമാകുന്നുണ്ട്? രഞ്ജിത, നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല. കാരണം കഴിഞ്ഞ 2 ഉയർന്ന TPRലാണ് എറണാകുളവും പോകുന്നത്. മുകളിലേക്ക് വന്നിരിക്കുന്നു TPR. ഇന്നലെ 44% എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം അനുദിനം കൂടുന്നൊരവസ്ഥ. ഇന്നലെ 5,900+ പേരിലേക്ക് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ഒപ്പം 26,000+ പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 32,000+ പേർ ഇപ്പോൾ ക്വാറന്റൈനിലാണ്, അതായത് നിരീക്ഷണത്തിൽ തുടരുന്നു. ഇത് കൂടുതലായും ആശുപത്രികളിൽ ഒരു തിരക്കിലേക്ക് വലിയ രീതിയിലേക്ക് എത്തിയല്ല. കാരണം ചികിത്സിക്കുന്നവരുടെ എണ്ണം ആശുപത്രികളേക്കാൾ അധികം വീടുകളിൽ തുടരുന്നവരാണ് കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ ഈ രീതിയിലേക്ക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ, നിയന്ത്രണങ്ങളില്ലാതെ രോഗികൾ വർദ്ധിക്കുകയാണെങ്കിൽ ആശുപത്രികളിലേക്ക് അടക്കം ഈ പ്രായമായവരും കൂടുതലും ചികിത്സാ സൗകര്യങ്ങൾ വേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് അടക്കം രോഗികളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ
സംശയവുമില്ല. ആ രീതിയിലേക്ക് ഇപ്പോൾ ആലോചനകൾ മാറിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇന്നലെ ആലോചനകൾ നടത്തുകയും ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, പ്രത്യേകിച്ച് സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള കോവിഡ് കെയർ സെന്ററുകൾ, അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് അമ്പലമുകളിലെ കോവിഡ് കെയർ സെന്ററാണ്. ഇതെവിടെ ചികിത്സാ സൗകര്യം രീതിയിൽ ഉറപ്പുവരുത്തുക, ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുക, അത്തരം കാര്യങ്ങളിലേക്ക്.